എത്ര നാളു കാത്തിരുന്നു ഒന്നു കാണുവാൻ, എത്ര നാളു ഞാൻ ഇരുന്നു ഒന്നു മിണ്ടുവാൻ. ദിശയിലും പെട്ടെന്ന് അവൾക്ക് വരാൻ പറ്റി. അപ്പൊ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ അവളെ കാണും. അത് റോക്കറ്റോ ജെറ്റ് വിമാനാടി? നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഇത് റോക്കറ്റ് ആയിരിക്കും അല്ലേ? ഗൈസ്, അപ്പോ ശനിയാഴ്ച നമ്മൾ ഓഫീസൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പൊ ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയാ, നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ നമ്മൾ അവളെ കാണാൻ പോവുകയാണ്. ആഫ്റ്റർ എ ലോങ് ടൈം, എന്താ പറയാ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു കുറെ മുന്നേ ദുബായിലേക്ക് വരുന്നുണ്ട് അവള്, അപ്പോ അവളെ കാണണം, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് കുറെ പറഞ്ഞിരുന്നു. ആ ദിവസം വന്നിരിക്കുകയാണ്. പെട്ടെന്നായിപ്പോയി, കാരണം പ്രതീക്ഷയിലും പെട്ടെന്ന് അവൾക്ക് വരാൻ പറ്റി. അപ്പൊ ഇന്ന് നമ്മൾ മീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ അവളെ കാണും. അവിടെ സ്റ്റോപ്പിൽ വരും, ഞാൻ അങ്ങോട്ട് പോകണം. അപ്പൊ ഞാൻ മെട്രോയിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഔട്ടിങ്ങിന് പോകും. പുതിയ ടീഷർട്ടൊക്കെ എങ്ങനെയുണ്ട്? അവളെ കാണാൻ വേണ്ടിയിട്ട് ഒരുങ്ങിക്കെട്ടി ഇറങ്ങിക്കണം സുഹൃത്തുക്കളെ. അപ്പൊ ഇവിടെ അത്യാവശ്യം ചൂടായിട്ട് വരികയാണ് കേട്ടോ, കാരണം നമ്മൾ മിക്കവാറും നാടിനെ ഓവർടേക്ക് ചെയ്യാൻ പോകും. അല്ല കറുത്തല്ലേ, അവളെ കാണാനുള്ളതാണ്. ഗൈസ്, അപ്പൊ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 15 മിനിറ്റ് കഴിഞ്ഞുട്ടാ, 15 മിനിറ്റ് ആയി ഓൾമോസ്റ്റ്. ഇതിപ്പോ കാണില്ല ആളെ. ഞാൻ നല്ല പക്ക പോസ്റ്റാണ്. പിന്നെന്താണെന്നറിയോ, ആരെ കാണുമ്പോഴും അവളാണോ അവളാണോ എന്നുള്ളൊരു നോട്ടുണ്ടായതുകൊണ്ടേ എക്സൈറ്റ്മെന്റ് ടൈം ഓണാറില്ല, പക്ഷെ ഭയങ്കര ടെൻഷൻ. ഹാഫ് ആൻ അവറായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യണ്. വിളിച്ചിട്ടും കിട്ടണില്ല. ഇതിപ്പോ എന്താണ് അവസ്ഥ എന്ന് അറിയൂല. ഗൈസ്, അപ്പൊ എന്താ സംഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവള് തന്ന നമ്പർ ഇന്നലെ എനിക്ക് നമ്പർ അയച്ചു തന്നിരുന്നു. അപ്പൊ നമ്പർ തെറ്റാണ്. അതേപോലെ ഞാൻ നോക്കുമ്പോ 11 നമ്പർ. ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, പിന്നെ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കി, നടക്കൂല. ഞാൻ നമ്പർ നോക്കിയപ്പോ 11 നമ്പർ ഉണ്ടപ്പോ എനിക്ക് മനസ്സിൽ നമ്പർ തെറ്റാണ്. എന്നിട്ട് ഞാൻ ഇരുന്ന് അടിച്ച് ഓരോന്നും കുറച്ച് കുറച്ച് അടിച്ചു നോക്കിയപ്പോ അവസാനം കിട്ടി. കിട്ടിയപ്പോ ആള് പറഞ്ഞു, ഞാൻ ഇപ്പൊ ബസ് കയറിയിട്ടുള്ളൂ, ഇപ്പൊ എത്തും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് റൂമിലൊക്കെ പോയിട്ട് ഇപ്പൊ ഫ്രഷ് ആയിട്ട് വരികയാണ്. ആള് വിളിച്ചു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് കാണാൻ വേണ്ടി പോവുകയാണ്. ലിവളാണ് ഞാൻ പറഞ്ഞ നടൻ. അല്ലല്ല, ഞാനിപ്പൊ കോളിലല്ലേ. അപ്പൊ ഞാൻ ഇതിന്റെ റൗണ്ട് 2 എണ്ണം നടത്തിച്ചു. നീ ഇങ്ങോട്ട് ലെഫ്റ്റ് വാ, റൈറ്റ് വാ എന്നൊക്കെ പറഞ്ഞു. ഇത് ഞാൻ വന്ന സ്ഥലം തന്നെയല്ലേ എന്നൊക്കെ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ലെവൽ. ഈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കോളേജില് എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചവളാണ്. ഇയറ് കുറവല്ലോ, എന്റെ വയസ്സ് മനസ്സിലാവും. അപ്പൊ 2022 ഞങ്ങൾ കോളേജ് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം, ഇപ്പൊ എനിക്ക് 18 വയസ്സ്. എനിക്ക് ഇപ്പൊ 20 ആയില്ലേ. ഇവള് 2 കൊല്ലം തോറ്റേ. അപ്പൊ ഇവള് ഞാൻ എന്റെ ജൂനിയർ ആയിട്ട് പഠിച്ചായിരുന്നു. അങ്ങനെ എന്റെ ഉള്ള സീനിയറോടുള്ള ആരാധന മൂത്ത് എന്റെ ഒന്ന് മെസ്സേജ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ചങ്ക് ബഡീസ് ആയി മാറിപ്പോയി. അപ്പൊ ഞങ്ങൾക്ക് ഇടയിലൊരു ആളുണ്ട് ഷാറൂഖ് എന്ന് പറഞ്ഞിട്ട്. അവൻ എന്ന് ഞാൻ വീഡിയോയിൽ എടുത്താലും ആ വീഡിയോ എന്തെങ്കിലും ആയിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴും ഇതേപോലെ പറ്റി. അപ്പൊ എന്റെ ചങ്ക് ബഡി ഉണ്ട് ഷാറൂഖ് എന്ന് പറഞ്ഞിട്ട്, എന്റെ കോളേജ് ബെസ്റ്റ്. മൂന്ന് പേര്, ഞങ്ങള് 2 പിന്നെ വേണമെങ്കിൽ 3. ഓക്കെ, ഞങ്ങള് 3 പേര്. ഇവർ രണ്ടാളെ ഇടയിൽ നിൽക്കുന്ന ആളാണ് ഞാൻ. അതെ, അപ്പൊ ഇവള് വയനാടാണ് കേട്ടോ. വയനാട്ടിൽ നിന്ന് മലപ്പുറത്തിന്റെ ഭംഗിയും ഇതും കണ്ടിട്ട്, കൂടുതലും ഭംഗിയുള്ള ചെക്കന്മാരാ, അതാ സംഭവം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇവരെ സെലക്ട് ചെയ്യൂല. അല്ല, ഞങ്ങളെ ഫ്രണ്ട്സ് ആക്കി കഴിഞ്ഞാൽ എല്ലാം ആയി കോളേജിൽ. പിന്നെ നമുക്ക് വേൽസാ, അതാണ് സംഭവം. റോളായല്ലോ. നിനക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കണം. വേണ്ടെന്ന് പറയൂല. അതാ, ഇല്ല, ഞാൻ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട്. അതുകൊണ്ടാ ഞാൻ ഇവളെ തന്നെ എല്ലായിടത്തും പറഞ്ഞോടുക്കേ. ഞങ്ങൾപ്പിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാം. വന്നപ്പോ തന്നെ വന്ന കാര്യം തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ, ദുബായിൽ വന്നിട്ട് എന്നോട് പറയണേ തിന്നാൻ വല്ലതും മേടിച്ചു തരുമോ. അപ്പൊ നമ്മുടെ ഇവള് നിക്കണത് ഷാർജയില് റോളയിലാണ് കേട്ടോ. അപ്പൊ അവിടെ നമ്മുടെ അജു എന്ന് പറഞ്ഞ നമ്മുടെ സബ്സ്ക്രൈബറുണ്ട് എന്ന് ഇവള് പറഞ്ഞു. അപ്പൊ എന്താ പറയാ, അങ്ങേര് തിന്നാനൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. 4 ദിവസം ചപ്പാത്തി ആയിരുന്നു. പിന്നെന്താ പറയാ, ഫുള്ള് കഷ്ടപ്പെടുത്തലാണെന്നൊക്കെ പറഞ്ഞു. തട പേര് ചാതിയെ. ചാതിയത്താത്ത ഫുൾ ടൈം എന്നെ കിച്ചണില് നിർത്തും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ എന്താ പറയാ, തിന്നാൻ എന്തെങ്കിലും മേടിച്ചു തരുമോ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇന്നിപ്പോ കണ്ണിൽ വെള്ളം നിറച്ചിട്ടുള്ള എന്നോട് പറഞ്ഞു. അപ്പൊ ഞങ്ങള് KFC കുട്ടിക്കേറ്റാണ്. എന്താ കാണാൻ വരുന്നല്ലോ കേട്ടോ, കാണാൻ അങ്ങനെയാണ്. 7th piece കേറ്റി കേറ്റി ഇനിയുണ്ട്.
കാണിച്ചുകൊടുക്കുക അമ്മ കാണട്ടെ, ഞാൻ ഇവിടെ KFC ഒക്കെ തിന്നണം. വയനാട്ടില് KFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ് തോന്നുന്നത്. നമ്മളെ നാട്ടിലുണ്ട് കൽപ്പറ്റക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, കമ്പളക്കാളുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ നാട്ടിലുള്ള ഗൈസ് ഇത് എന്താടാ ഇത് മാത്രമുള്ള ഒരു വ്യത്യാസം. ഇവള് പറയണേ ഇറച്ചി പൊരിച്ചതില്ലേ, മറ്റേ ഓട്സില് ഇറച്ചി പൊരിച്ചില്ലേ. ഞാൻ കൊറേ ആലോചിച്ചു എന്ത് സംഭവം പറയണത്. അപ്പൊ പിന്നെ ലാസ്റ്റാണ് ഇത് KFC പോടുന്നു. വയറ് നിറച്ചോ എന്താ ചിരി, വയറ് നിറച്ചേ ഫുഡ് കഴിച്ചിട്ട് സുഖാണ്. അപ്പൊ അതാണ് അതിന്റെ ചിരിയുടെ സന്തോഷം. അപ്പൊ ഇവള് പറയണേ ഇവള് അജുക്കാക്ക് കാർഡ് എല്ലായിടത്തും പോകുമ്പോ അജുക്ക നന്നായിട്ട് ട്രീറ്റ് ചെയ്യും, അപ്പൊ നല്ല മനുഷ്യനാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്കിങ്ങനെ ഒരു വിഷമം, പൈസയുടെ ഇനിയിപ്പൊ എനിക്കൊരു ഇതായിട്ട് അജുക്കാടെ അജുക്കാക്ക് കാർഡ് അങ്ങോട്ട് കൊടുത്തു, കാർഡ് അങ്ങോട്ട് കൊടുത്തു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ പറയണേ 1000 dirhams വലിച്ചു, എനിക്ക് മെസ്സേജ് വന്നു. ഇത് എന്തിനാവും, അയ്യോ മെസ്സേജ് നോക്കി നിക്കണേ, ദൈവമേ ആരും പൈസ വലിക്കല്ലേ, അയ്യോ പൈസ വലിക്കല്ലേ അയ്യോ എന്നും പറഞ്ഞിട്ടാണ് നിക്കണത്. അപ്പൊ കഴിഞ്ഞു, അയാള് ചെലപ്പോ 5000 dirhams ആയിട്ടും വലിച്ചിണ്ടാവുക, 1000 വന്നിണ്ടാവുള്ളു. ബുർജ് ഖലീഫ കാണണം ആദ്യമായിട്ട് ഇവിടെ ദുബായില്. ആ ദുബായിന്റെ എവിടെ അറിഞ്ഞപ്പോഴാ, ഇവള് ബസ്സിലാണ് ഇവിടെ വന്നത്. ദുബായ് ബസ്സിലേക്ക് കയറാൻ ഞാൻ പ്രത്യേകം പറഞ്ഞു, ദുബായ് ബസ്സിൽ കയറിയിരുന്നു. അപ്പൊ ഇവളോട് ആരോട് ചോദിച്ചു ദുബായിൽ എവിടെയൊക്കെ പോണെന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞു ദുബായ്, ദുബായിൽ എവിടെയൊക്കെ ദുബായ്. പ്രത്യേകിച്ച് ഒരു സ്ഥലം പറയാൻ അറിയില്ല ദുബായിൽ എവിടെ ദുബായ്. നീ സ്റ്റാറാ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞില്ല ഇവള് കാഫി എന്നൊക്കെ വിളിക്കന്നെ. പോപ്പേ എന്താ പരിപാടി, പോടാ ഇങ്ങനെ സംസാരിക്കാ. അപ്പൊ ഞാൻ അത്രയും എന്താ പറയാ കട്ട കമ്പനിയാന്ന് അറിയിക്കാൻ വേണ്ടിട്ടേ. എന്നിട്ട് ഇവള് ഇങ്ങനെ ഇരിക്കും എല്ലാരും ചോദിക്കാൻ വേണ്ടിട്ട്, പോപ്പ് നിന്റെ കമ്പനിയാണോ, പോപ്പ് നിന്റെ സുഹൃത്താണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ടേ. ആ ഓൾക്ക് അങ്ങനെ സന്തോഷം കിട്ടാൻ കിട്ടിക്കോട്ടെ, എഴുതി വാ പോര് പോര്. ഇപ്പൊ ലോകാത്ഭുതം അഖിലക്ക് അടുത്തുനിന്ന് കാണിച്ചു കൊടുത്ത ക്രെഡിറ്റ് എനിക്കായി. അത് വിമാനം നോർമലി, അത് റോക്കറ്റോ ജെറ്റ് വിമാനാടി. നിങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഇത് റോക്കറ്റ് ആയിരിക്കും അല്ലേ? അത് ജെറ്റ് വിമാനം, നിനക്ക് കാണാൻ പറ്റുള്ളത് സാധനം കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ആ എന്താ റോക്കറ്റാണോ ജെറ്റ് വിമാനം? ആ അപ്പൊ അഖില മറ്റേ ഇത് കണ്ടതിന്റെ എക്സ്പീരിയൻസ് പറ. അതെ അതെ, ഇതിന്റെ ഉള്ളിൽ പോകാൻ പ്രൊസീജിയേഴ്സ് നിനക്ക് അറിയാം. വെറുതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കയറ്റിവിടൂല. പിന്നെ എന്റെ ഫ്രണ്ട് ബുർജുവിന്റെ ഫ്രണ്ടൊപ്പം ഫോട്ടോ വേണം എന്ന് പറഞ്ഞു. അവിടെ പോയി കഴിഞ്ഞാ വയനാട്ടില് നീയാണ് സ്റ്റാറി. നീ നമ്മളെ ഇതിനെ കൊണ്ടാക്കാൻ പോവാണ്, അതിന്റെ അജൂക്ക താഴത്ത് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ സംഭവം ഒക്കെ എന്തായാലും ഭയങ്കര സുഹൃബന്ധാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആരൊക്കെ നീ പറഞ്ഞത്, ശോഭേച്ചിനെയും ശാന്തേച്ചിന്റെ ഒക്കെ ഫോണ് ഇവിടത്ത് കിട്ടും. അപ്പൊ ആ കിട്ടും സമയത്ത് ഇവള് അവർക്ക് യൂട്യൂബും കാര്യങ്ങളൊന്നും അറിയില്ല. അവളെ നാട്ടിലുള്ളതൊക്കെ ചേച്ചിമാരാ കേട്ടോ, ഇവള് എന്റെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും എന്നൊക്കെ പറഞ്ഞ് കുറെ കഥകൾ തള്ളി മറിച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? അടിപൊളി. അപ്പൊ അജൂക്കാനെ കാണാൻ പോകട്ടോ, അജൂക്ക കണ്ടണ്ട ദൈവം. എവിടെ ഏതാണ് അജൂക്ക? അജു കാർഡ് തിരിച്ചാ നല്ല ബാലൻസ് ഇതൊക്കെ റിയൽ ക്യാരക്ടേഴ്സ് തന്നെയാണോ തള്ളിയല്ല ആണോ? അവിടുത്തെ അയൽക്കൂട്ടം ടീംസാന്ന് തോന്നുന്നത്. ഗൈസ് ഇവളുടെ കമ്പനികളൊക്കെ അങ്ങനെയാണ്, അയൽക്കൂട്ട ചേച്ചിമാര് പിന്നെ അതേപോലെ കുടുംബശ്രീ അല്ലേ. അവിടുന്ന് തള്ളിയുണ്ട്. അപ്പൊ ഇതിനെ കൊണ്ടാക്കിയിട്ട് നമ്മള് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇന്നത്തെ ഡേ ഇങ്ങനെ പോയി, എന്താ പറയാ അടിപൊളിയാന്ന് പറയാം, അടിപൊളിയാന്ന് പറയാം. ആ കുഴപ്പമില്ലാണ്ട് പോയി.
നല്ല ദിവസമായിരുന്നു. കൊറോണ ഞങ്ങൾ കുറെ നേരം സംസാരിച്ചിട്ടുള്ള കേട്ടോ, അല്ലാണ്ട് എക്സ്പ്ലോറിങ് കാര്യങ്ങളും നടന്നില്ല. കാരണം കുറെ കാലത്തിനേശം കാണുന്നോണ്ട് അല്ലേ, കുറെ തള്ളി മറിച്ച് അങ്ങനെ ഇരുന്നു. ഇവിടെ തള്ളും കേട്ടിരുന്നു. ഇതേപോലെ എനിക്ക് ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അജുഖാനെ പറ്റി കുറെ പറഞ്ഞു. അപ്പൊ ഇതാണ് അജൂക്ക. അജൂക്ക ഭയങ്കര സ്നേഹത്തിയാണെന്നാണ് പറഞ്ഞത്. പൊന്നുപോലെ നോക്കുക. അപ്പൊ നിങ്ങൾ നല്ല മനുഷ്യനാന്ന് എനിക്ക് മനസ്സിലായി, കാരണം ഇതിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായി. അപ്പൊ നമ്മള് വ്ളോഗ് കട്ടാക്കി അജൂക്കാനെ പരിചയപ്പെട്ട്, നല്ലൊരു മനുഷ്യൻ. അപ്പൊ അജൂക്കാനെ വെറുതെ കളിയാക്കിയുണ്ട്, അത് വെറുതെ വീഡിയോയുടെ രസത്തിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പൊ പിന്നെ എന്താ പറയാ, നമ്മള് അടുത്തൊരു കിട്ടിലും വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് നല്ലൊരു സർപ്രൈസ് ഞാൻ ഒരുക്കുന്നുണ്ട്. ഇത് സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിഡിലൻ വീഡിയോ ആയിരിക്കും. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുവാണ്. അപ്പോൾ ഈ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പം എല്ലാവരോടും